വിവാദങ്ങൾ തുടരുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ നീക്കം. തിരക്കിട്ട് റവന്യൂ കമ്മിറ്റി രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമായാണെന്നാണ് സൂചന. ശിവശങ്കർ പലതും വെളിപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് ഈ നീക്കത്തിന് പിന്നിൽ. അപ്രധാന തസ്തികയിൽ നിയമിക്കാനാണ് ആലോചന. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുള്ള വഴിവിട്ട ബന്ധത്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കഴിഞ്ഞ ജൂലൈ 17 സസ്പെൻഡ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസും NIA ശിവശങ്കറിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി വാങ്ങി നൽകാൻ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന കാരണം മാത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു ശിവശങ്കറിന്റെ സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്ത 2 മാസം പോലുമാകും മുൻപാണ് ഇത് പരിശോധിക്കാൻ റിവ്യൂ കമ്മിറ്റിക്ക് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ചെയർമാനായ സമിതിയിൽ തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സത്യജിത് രാജൻ, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് എന്നിവർ അംഗങ്ങളാണ്. തിരക്കിട്ട റിവ്യൂ കമ്മിറ്റി രൂപീകരിച്ചത് ശിവശങ്കറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനാണെന്നാണ് സൂചന. അപ്രധാന പദവിയിൽ തൽക്കാലം ശിവശങ്കറിനെ നിയമിക്കാനാണ് നീക്കം നടക്കുന്നത്. സിവിൽ സർവീസ് ചട്ടപ്രകാരമാണ് റിവ്യൂ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് സർക്കാർ വാദിക്കുമ്പോഴും DGP ജേക്കബ് തോമസിനെ 2 വർഷത്തോളം തുടർച്ചയായി സസ്പെൻഡ് ചെയ്തപ്പോഴും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിരുന്നില്ല. ഇനിയും പുറത്തു നിർത്തിയാൽ ശിവശങ്കർ പലതും വെളിപ്പെടുത്തുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ടെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ശിവശങ്കറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന് പോലും സർക്കാർ അനുമതി നൽകാതിരിക്കുന്നതും ഇതുകൊണ്ടാണെന്നാണ് ഉയരുന്ന ആരോപണം. ഇതിനൊപ്പം ലൈഫ് മിഷൻ പദ്ധതിയിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതും സംശയങ്ങൾക്ക് ശക്തി പകരുന്നു. മാത്രമല്ല ഇതിൽ നിന്ന് നിയമവകുപ്പ് സെക്രട്ടറിയെ ഒഴിവാക്കിയതും ദുരൂഹമാണ്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.